നമസ്കാരം. രാമായണ വിശ്വാസങ്ങളിൽ മാറ്റി നിർത്തുവാൻ സാധിക്കാത്ത ഒരിടം, സീതാദേവിയുടെ ജന്മസ്ഥലമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഇവിടം ഇന്ന് നേപ്പാളിൻ്റെ ഭാഗമാണെങ്കിൽ കൂടിയും രാമായണ യാത്രകൾക്കായി വിശ്വാസികൾ ഇന്ത്യയിൽ നിന്നും ഇവിടെ എത്തുന്നു. ജനക മഹാരാജാവിന് കീഴിലായിരുന്ന ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ മകളായി സീത ജനിച്ചതെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. പിന്നീട് കാലങ്ങളോളം പലവിധ കാരണങ്ങളാൽ മറഞ്ഞു കിടന്നിരുന്ന ഇവിടം ഇന്ന് ഒരു വലിയ തീർത്ഥാടന സ്ഥാനമാണ്. ജനക്പൂരിലെ ജാനകി മന്ദിറിനെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും നോക്കാം. പുരാണങ്ങളും ഐതിഹ്യങ്ങളും പരിശോധിച്ചാൽ സീതാദേവിയുടെ ജന്മസ്ഥലമെന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഇടമാണ് ജനക്പൂർ. ജനക മഹാരാജാവിൻ്റെ ഭരണത്തിന് കീഴിലായിരുന്ന ഇവിടുത്തെ ഒരു വയലിൽ നിന്നാണ് സീതയെ രാജാവിന് കിട്ടിയതെന്നാണ് വിശ്വാസങ്ങൾ പറയുന്നത്. പാടം ഉഴുതുകൊണ്ടിരുന്നപ്പോൾ ഒരാൾക്ക് കുഞ്ഞിനെ പാടത്തു നിന്ന് ലഭിക്കുകയും രാജാവ് വളർത്തുകയുമായിരുന്നു അത്രേ. പിന്നീട് സീത അയോധ്യയിലെ രാജാവായ ശ്രീരാമനെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. സ്വയംവരത്തിലൂടെയായിരുന്നു വിവാഹം. ഇതിനുശേഷമാണ് സീതയുടെയും രാമൻ്റെയും ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ പലതും നടക്കുന്നത്. ഇവിടുത്തെ വിശ്വാസങ്ങളോളം തന്നെ ആഴമുള്ളതാണ് ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും. സീതാദേവിക്കായി സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥാനത്തു നിന്നുമാണ് 1657 ദേവിയുടെ സ്വർണ്ണ പ്രതിമ കണ്ടെത്തിയത്. ഷുർകിഷോർദാസ് എന്നു പേരായ കവിയാണ് സീതാദേവിയുടെ സ്വർണ്ണ പ്രതിമ കണ്ടെത്തിയത്. ഇത് സീതാദേവി ഇവിടെ ജീവിച്ചിരുന്നു എന്ന വിശ്വാസങ്ങൾക്ക് വീണ്ടും കരുത്തു നൽകുന്നു. വൃഷഭാനു ദേവിയാണ് ഇന്ന് ഇവിടെ കാണുന്ന ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിന് തുടക്കം കുറിക്കുകയും പൂർത്തിയാക്കുകയും ചെയ്തത്. നേപ്പാളിലെ ഏറ്റവും മനോഹരവും മഹത്തായതുമായ നിർമ്മിതികളിൽ ഒന്നാണ് ജാനകി മന്ദിർ. റാം ജാനകി മന്ദിർ എന്നും വിളിക്കപ്പെടുന്ന ഇത് നേപ്പാളീസ് നിർമ്മാണ വിദ്യയുടെയും വൈദഗ്ധ്യത്തിൻ്റെയും ഏറ്റവും മികച്ച ഉദാഹരണമാണ്. നമ്മുടെ നാട്ടിലെ ക്ഷേത്ര രൂപങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നീണ്ടുകിടക്കുന്ന നിർമ്മിതിയാണ് ഇതിനുള്ളത്. 4860 ചതുരശ്ര അടി വിസ്തൃതിയാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. 3 നിലകളിലായി പണി കഴിപ്പിച്ചിരിക്കുന്ന ക്ഷേത്രം തറനിരപ്പിൽ നിന്നും 50 മീറ്റർ ഉയരത്തിലാണുള്ളത്. മാത്രമല്ല ആകെ 60 മുറികളും ഈ ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കും. ഇതിലോരോന്നും ഏറ്റവും മഹനീയമായ രീതിയിൽ ചിത്രപ്പണികളാലും പെയിൻറ്റിങ്ങുകളാലും നിറമുള്ള ജനാലകളാലും അലങ്കരിച്ചിട്ടുണ്ട്. നേപ്പാളിലെ ഹിന്ദു വാസ്തുവിദ്യയും മുഗൾ വാസ്തുവിദ്യയുടെയും അതീവ ഭംഗിയാർന്ന സങ്കലനമാണ് ഇവിടെ കാണുവാൻ സാധിക്കുക. ക്ഷേത്രത്തോടൊപ്പം തന്നെ പ്രസിദ്ധമാണ് ഇവിടുത്തെ പ്രതിഷ്ഠയും എന്നത് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ്. അയോധ്യയ്ക്കടുത്തുള്ള സരയൂ നദിയിൽ നിന്നും അത്ഭുതകരമായി കണ്ടെടുത്ത സീതാദേവിയുടെ പുഷ്പങ്ങളാൽ അലങ്കരിച്ചൊരു പ്രതിമയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ ഉള്ളത്. രാമൻ്റെയും സഹോദരന്മാരായ ലക്ഷ്മണൻ്റെയും ഭരതൻ്റെയും ശത്രുഘ്നൻ്റെയും പ്രതിമകളും സീതയ്ക്കൊപ്പം ഇവിടെയുണ്ട്. സീതാ മന്ദിറിൻ്റെ മറ്റൊരു പേരാണ് നൗലാക്ക മന്ദിർ. പ്രദേശവാസികൾക്കിടയിലാണ് ഈ പേര് സജീവമായി നിൽക്കുന്നത്. നൗ ലഖ എന്നാൽ 9 ലക്ഷം എന്നാണ് അർത്ഥം. 1910 രാജ്ഞി വൃഷഭാനു ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയപ്പോൾ 9 ലക്ഷം രൂപ ചിലവഴിച്ചുവത്രേ. അങ്ങനെയാണ് ക്ഷേത്രത്തിന് നൗ ലഖ മന്ദിർ എന്നറിയപ്പെടുന്നത്. ക്ഷേത്രത്തിന് തൊട്ടടുത്തായി തന്നെ രാം വിവാഹ മന്ദിർ എന്ന പേരിൽ മറ്റൊരു ചെറിയ ക്ഷേത്രവും കാണാൻ സാധിക്കും. രാമനും സീതയും ഇവിടെ വെച്ചാണ് വിവാഹിതരായത് എന്നാണ് വിശ്വാസം. ഇതിൻ്റെ ഓർമ്മ പുതുക്കുന്ന നവംബർ അല്ലെങ്കിൽ ഡിസംബർ മാസത്തിൽ ക്ഷേത്രത്തിൽ നടക്കുന്ന വിവാഹ പഞ്ചമി ആഘോഷത്തിൽ പങ്കുചേരാനായി ഇന്ത്യ, ശ്രീലങ്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് തീർത്ഥാടകരും വിശ്വാസികളും ഇവിടെ എത്തുന്നു. ശുക്ലപക്ഷത്തിലെ 5-ാമത്തെ ദിവസമാണ് ഇത് നടക്കുക. രാം വിവാഹ മന്ദിറിന്റെ നടുവിലായി രാമനും വിവാഹിതരായി നിൽക്കുന്ന പ്രതിമയും വലതുവശത്തുള്ള രാമന്റെയും സീതയുടെയും മാതാപിതാക്കളുടെ പ്രതിമയും വിവാഹത്തിൽ പങ്കെടുത്ത ആളുകളുടെ രൂപവും എല്ലാം മനോഹരമായ രീതിയിൽ ഇവിടെ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന്റെ അനുഭവം ഇവിടുത്തെ കാഴ്ചകളിൽ നിന്നും സന്ദർശകർക്ക് ലഭിക്കും. നിരവധി ചടങ്ങുകളും ആചാരങ്ങളും ഈ വിശ്വാസത്തിൻ്റെ ഭാഗമായി ഇവിടെ അനുഷ്ഠിക്കുന്നു. മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിലെ രാമനവമിയും ഇവിടെ വലിയ രീതിയിൽ ആഘോഷിക്കാറുണ്ട്. ശ്രീരാമനായി സമർപ്പിച്ച് അമർ സിംഗ് എന്നയാളാണ് ഈ റാം മന്ദിർ നിർമ്മിച്ചത്. ജാനകി മന്ദിറിൽ നിന്നും വെറും 10 മിനിറ്റ് മാത്രം അകലെയാണ് ഈ ക്ഷേത്രമുള്ളത്. ക്ഷേത്രത്തിൻ്റെ വലതുവശത്ത് പരമശിവൻ്റെ നിരവധി ശിലാവിഗ്രഹങ്ങളും കാണാൻ സാധിക്കും. രാമനവമി, വിവാഹ പഞ്ചമി എന്നിവയാണ് രാമക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ. ജനക്പൂരിലെ തന്നെ പുണ്യതീർത്ഥമാണ് ഗംഗാസാഗർ. ഇതിലെ ജലം ഗംഗയിൽ നിന്നും വന്നതാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മരിച്ചവരുടെ സ്വർഗത്തിലേക്കുള്ള കവാടമായാണ് ഇവിടം അറിയപ്പെടുന്നത്. ജനക്പൂരിലെത്തുന്നവർ ഇവിടെ കൂടി സന്ദർശിച്ചു മാത്രമേ തിരികെ പോകാറുള്ളൂ.